സമാധാനനായ അധ്യക്ഷൻ കുരുക്ഷേത്രയുടെ എം ഡിയും എൻ്റെ അക്ഷരാർത്ഥത്തിൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ആയി ഞാൻ ആദരിക്കുകയും ചെയ്യുന്ന കാപ്പാജി വേദിയിലുള്ള ഇന്ന് പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകത്തിൻ്റെ യഥാർത്ഥ കർത്താവ്, മലയാള പുസ്തകത്തിൻ്റെ യഥാർത്ഥ കർത്താവ് ജയശ്രീ ടീച്ചർ, വിദ്യാസാഗർ, ശിവശങ്കർ സാറ്, അരവിന്ദാക്ഷൻ സാർ ഉൾപ്പെടെ കുരുക്ഷേത്രയുടെ അതിഥികളായും ബന്ധുക്കളായും വന്നു ചേർന്ന എല്ലാവരെയും ഞാൻ ആദരപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. സംവാദത്തിൻ്റെ ഒരു സംസ്കാരത്തെ കൈവിടാതെ സൂക്ഷിക്കാൻ എപ്പോഴും പറഞ്ഞും പറയാതെയും പ്രചോദനം തരുന്ന ഒരാളാണ് ഞങ്ങൾക്ക് എപ്പോഴും എല്ലാ വേദിയിലും കാപ്പ ചേട്ടൻ. വിയോജിക്കാനായി മാത്രം ഞങ്ങളേക്ക് വിളിച്ചു വരുത്തുകയും ഒരുമിച്ച് എപ്പോഴും വിയോജിപ്പ് ആഘോഷമാക്കി മാറ്റുകയും ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു സംവാദമാണ് സംസ്കാരം എന്ന് ആവർത്തിച്ച് പറയാൻ ഞങ്ങളെയൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഇങ്ങനെ ചില മനുഷ്യ പ്രചോദനങ്ങളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ഒരു എറണാകുളത്ത് വരെ വന്നു പോകണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും രണ്ടു വട്ടം ആലോചിക്കാൻ കഴിയില്ല. അങ്ങനെ വന്നതാണ്. ഞാൻ ഈ പുസ്തകം കുരുക്ഷേത്രം ചെയ്യുന്നൊരു വലിയ സൽക്കർമ്മമാണ് എന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അത്യപൂർവമായ സാമ്യങ്ങളുള്ള, ഞങ്ങൾ ചരിത്രം പഠിപ്പിക്കുമ്പോൾ കുട്ടികളോട് പറയാനുള്ള കാര്യം, ചരിത്രത്തെ ഓർമ്മിക്കാൻ ഓർമ്മയെ ഒരു ആയുധമാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി, നമ്മൾ പറയും പലപ്പോഴും ചരിത്രത്തിലെ വർഷങ്ങളൊക്കെ മറന്നുപോകും. ചരിത്രത്തെ ഓർമ്മിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ടിപ്പ് ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, കമ്പാരിറ്റീവ് ഹിസ്റ്ററി. ഒന്നിനെ മറ്റൊന്നിനോട് താരതമ്യം ചെയ്യാം. ഒരേ കാലത്ത് നടന്ന രണ്ട് സംഭവങ്ങളെ, ലോകത്തിലെ രണ്ട് രാജ്യങ്ങളിൽ ഒരേ കാലത്ത് നടന്നത്, ഒരേ കാലത്ത് രണ്ട് രാജ്യങ്ങളിലെ രണ്ട് ചരിത്ര പുരുഷന്മാർ, രണ്ട് പ്രസ്ഥാനങ്ങളിലെ രണ്ട് നേതാക്കന്മാർ, അത്തരത്തിൽ കമ്പയർ ചെയ്ത് പഠിക്കുക എന്നുള്ളൊരു എളുപ്പമുള്ള പണിയാണ്. അതുകൊണ്ട് യോഗേന്ദ്രനാഥ് മണ്ഡലും ഭീമറാവു റാംജി അംബേദ്കറും തമ്മിലുള്ള താരതമ്യം അത്തരത്തിലൊന്നാണ്, അത്യപൂർവമാണത്. ഈ രണ്ടുപേരെയും ഒരുപക്ഷെ കേരളത്തിലെ സാധാരണ വായനക്കാർക്ക് അംബേദ്കറെ നല്ല പരിചയമുണ്ടാവും, യോഗേന്ദ്രനാഥ് മണ്ഡലിനെ അത്ര അറിയുണ്ടാവില്ല. എന്നാൽ എനിക്ക് നേരെ തിരിച്ചാണ്. എനിക്ക് യോഗേന്ദ്രനാഥ് മണ്ഡലിനെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ അംബേദ്കറിനെ പരിചയപ്പെട്ടത്. അതിന്റെ കാര്യം വേറെ കേട്ടോ, അതിൻ്റെതായ ചില ഭൂമിശാസ്ത്രമുണ്ട്. ഞാൻ മലപ്പുറത്തുകാരനാണ്. മലപ്പുറത്ത് ഞാൻ ആദ്യം ചെയ്ത പണി മുസ്ലിം ലീഗ് ദേശത്തോട് കാണിച്ചത് എന്തൊക്കെയാണ് എന്ന് പഠിക്കാൻ ദീർഘകാലം ചെലവഴിക്കുകയാണ്. അപ്പോ ദ ഹിസ്റ്ററി ഓഫ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് വായിച്ചു നോക്കുമ്പോൾ അവിടുന്ന് ഞാൻ യോഗേന്ദ്രനാഥ് മണ്ഡലിനെ ആദ്യം കേൾക്കുന്നത്. ജിന്നയുടെ ചരിത്രം, ജിന്നയുടെ പത്രാധിപരായിരുന്നു, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ മുഖപത്രമായിരുന്ന ദ ഡോൺ എന്നൊരു പത്രം ഉണ്ടായിരുന്നു. ഇപ്പോഴും പാകിസ്ഥാനിലെ പത്രം ഉണ്ടെന്ന് തോന്നുന്നു. ഡോണിന്റെ പത്രാധിപരായിരുന്നു മലയാളിയായ പോത്തൻ ജോസഫ്. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ വിസ്തരിച്ച് യോഗേന്ദ്രനാഥ് മണ്ഡലിനെ കുറിച്ച് പറയുന്നുണ്ട്. വേറൊന്ന്, യോഗേന്ദ്രനാഥ് മണ്ഡലിനെ മുസ്ലിം ലീഗിന്റെ ഒരു അവകാശവാദമായി അന്നും ഇന്നും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ചില പേരുകൾ മുസ്ലിം ലീഗ് അതിന്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ചില ഈ കാഴ്ചപ്പണ്ടങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ചില പേരുകൾ. ഇപ്പോ കേരളത്തിന്റെ ചരിത്രം എടുക്കുമ്പോൾ ഒരു ചടയൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ മലപ്പുറത്തെ ലീഗ് എടുക്കുമ്പോൾ ഒരു കെ പി രാമൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ചില പേരുകൾ ദളിതന്മാരായി പറന്നുപോലെ പോയ മനുഷ്യന്മാരുടെ ദുരിതങ്ങളെ, ഗതികേടുകളെ അവരുടെ രക്ഷകരായി അവതരിച്ചുകൊണ്ട്, സത്യത്തിൽ അങ്ങനെ വന്നു ചേരുന്ന ചില വ്യക്തികൾക്ക് ഏതെങ്കിലും കാലത്ത് ലഭിക്കുന്ന സ്ഥാനമാനങ്ങളല്ലാതെ അവര് പിറന്നു വീണ സമുദായത്തിനോ അതിന്റെ ഉദ്ധാരണത്തിനോ ചരിത്രത്തിൽ ഒരിക്കൽ പോലും അത് ഉപകാരപ്പെടുകയില്ല എന്ന് അവർക്കും അറിയാം, ചരിത്രത്തിനും അറിയാം. ആ അങ്ങനെ ഉപയോഗപ്പെടുത്തപ്പെട്ട ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ പേരാണ് യോഗേന്ദ്രനാഥ് മണ്ഡലിന്റെ പേര്. മണ്ഡൽ ഒരു മാതൃകയാണ്. രണ്ടു തരത്തിലുള്ള മാതൃകയുണ്ട് നമുക്ക്. മാതൃകാപരമായി നമുക്ക് പിന്തുടരാനുള്ള മാതൃകയുണ്ട്. ചില മാതൃകകൾ, ചില ട്രാക്ക് റെക്കോർഡുകൾ ഒരു കാരണവശാലും ആവർത്തിക്കപ്പെടരുത് എന്ന പ്രാർത്ഥനയോടുകൂടി ചിരിക്കേണ്ട പാഠങ്ങളുണ്ട്. രണ്ട് തരത്തിലുള്ള പാഠങ്ങളാണ് രണ്ടുപേരും. യോഗേന്ദ്രനാഥ് മണ്ഡലിനെ രണ്ട് തരക്കൂട്ടരാണ് കണ്ടത്. ഈ രണ്ട് കൂട്ടര്, ഇപ്പോ അംബേദ്കർ ആയാലും മണ്ഡൽ ആയാലും രണ്ട് കൂട്ടര് രണ്ടു തരത്തിൽ ഇവ ഇദ്ദേഹത്തെ പരാമർശിക്കുന്നുണ്ട്. ഇപ്പോ ജിന്നയുടെ ജീവേന്ദ്രകാരിയായ ഡോക്ടർ ഐഷെ ജലാൽ ദ സോൾ സ്പോക്സ്മാൻ എന്ന പുസ്തകത്തില് വിസ്തരിച്ച് ഇദ്ദേഹത്തെ വലിയ മാതൃകാ പുരുഷനായിട്ട് വാഴ്ത്തുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹത്തെ വിമർശിക്കാനായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും ചരിത്രം എഴുതിയ എം സി ചഗ്ല, ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എം സി ചഗ്ല, ദ റോസസ് ഇൻ ഡിസംബർ എന്ന പുസ്തകത്തിൽ ഇദ്ദേഹത്തെ അതിരൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്.
എന്നാൽ അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ പറയാം, ഈ രണ്ട് മനുഷ്യന്മാരെയും ബോധപൂർവം അവഗണിച്ച ഒരു കൂട്ടരെ ബ്രിട്ടീഷുകാരാണ്. വളരെ ബോധപൂർവം ഏതാണ്ട് 1500 പേജുണ്ട് ഏത് പുസ്തകം, ഫ്രീഡം അഡ്മിറ്റായ സ്വാതന്ത്ര്യം അർദ്ധരാത്രി എന്ന പുസ്തകം ഒരു അമേരിക്കക്കാരനും ഒരു ഫ്രഞ്ചുകാരും ചേർന്ന് എഴുതിയാണ്, ഡൊമിനിക് ലാപ്പിയറും ലാരി കോളിൻസും. ഇവര് രണ്ടുപേരും ചേർന്ന് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലെ അദ്ദേഹം വളരെ വസ്തുനിഷ്ഠമായിട്ട് എഴുതിയതാണ്. നമുക്ക് അതിനകത്ത് മാനിപ്പുലേഷൻ എന്നൊന്നും ബയാസ്ഡ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല, അത് ബ്രിട്ടീഷ് ഹിസ്റ്ററി ആണെന്ന് ഞാൻ പറയില്ല. പക്ഷെ അതിനകത്ത് അവഗണിക്കപ്പെടുന്നുണ്ട്, വളരെ ക്രൂരമായിട്ട് അവഗണിക്കപ്പെടുന്നുണ്ട്. അംബേദ്കർക്ക് വേണ്ടി ഒരു ചാപ്റ്റർ പോലും നീക്കി വെച്ചിട്ടില്ല. പോട്ടെ, ജിന്നയ്ക്ക് വേണ്ടി, ജിന്നയുടെ ഒരു 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 നെഗറ്റീവ് പൊളിറ്റിക്സിന് വേണ്ടി ദീർഘമായ പേജുകൾ ചെലവഴിക്കുമ്പോഴും ജിന്നയുടെ ഗുണദോഷങ്ങളൊക്കെ വളരെ വിസ്തരിച്ച് വിസ്തരിക്കുമ്പോഴും യോഗേന്ദ്രനാഥ് മണ്ഡൽ കാണിച്ച ഒരു മാതൃക വളരെ വളരെ കൃത്യമായി അവഗണിക്കപ്പെടുന്നു, തമസ്കരിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ രണ്ടുപേരുടെയും താരതമ്യം അത്ഭുതകരമായ സാമ്യമാണ് ഇവരുത്. രണ്ടുപേരും ദളിതന്മാരാണ് എന്നത് മാത്രമല്ലല്ലോ സാമ്യം. ജയശ്രീ ടീച്ചർ, ഞാൻ ജയശ്രീ ടീച്ചറിനെ ഒരു പ്രത്യേകമായി അഭിനന്ദിക്കേണ്ടത് ഗാബ ചേട്ടൻ പറഞ്ഞു, ആ പുസ്തകം നമുക്ക് ഒരു ഒരു ചരിത്ര പുസ്തകം വായിക്കുന്നതിനേക്കാളും ലാഘവത്തോടെ, സ്മൂത്തായി, ഒഴുക്കോടെ, തട്ടും തടവും ഇല്ലാതെ കയ്യിൽ കിട്ടിയാൽ ആ പുസ്തകം വായിച്ചു തീർക്കാൻ പറ്റും. അത്രമേൽ മനോഹരമായി, അത്രമേൽ ഒഴുക്കോടെ ആ പുസ്തകത്തെ. നല്ല മലയാളത്തിൽ ഈ പരിഭാഷകൾ പലപ്പോഴും ഉണ്ടാക്കുന്ന വലിയ അപകടമുണ്ട്. പരിഭാഷ പല പുസ്തകങ്ങളും ബാക്കി വെച്ചിട്ട് ഇതിന്റെ ഒറിജിനൽ വായിക്കേണ്ടതിനേക്കാൾ ഭേദം തോന്നും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് എനിക്ക് ഒന്നാമത് ഹിന്ദി അറിയില്ല, പക്ഷേ ഈ പുസ്തകം ഹിന്ദിയാണെന്ന്, ഹിന്ദിയിൽ ഒറിജിനൽ രചിക്കപ്പെട്ടൊരു പുസ്തകമാണെന്ന് നമുക്ക് തോന്നില്ല. മലയാളത്തിൽ തന്നെ രചിക്കപ്പെട്ടൊരു മൗലിക ഗ്രന്ഥമാണെന്ന് തോന്നിക്കുന്ന മട്ടിൽ ജയശ്രീ ടീച്ചർ അതിമനോഹരമായി, വളരെ മാതൃകാപരമായി അത് രചിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ജയശ്രീ ടീച്ചർക്ക് ഇത്തരം പുസ്തകങ്ങൾ ധാരാളം പരിചയപ്പെടുത്താൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദീർഘായുസ്സിന് വേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞാൻ പുസ്തകങ്ങളെ കുറിച്ച് ഞാനൊരു കാര്യം പറയാം, സംവാദമാണല്ലോ. തീർച്ചയായിട്ടും പുസ്തകങ്ങളുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എഴുത്തുകാരൻ്റെതല്ല, അത് വായനക്കാരൻ്റെതാണ്. അവർ കൺക്ലൂഡ് ചെയ്ത് കൊടുക്കും. പുസ്തകം ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഒന്നുകിൽ നമ്മളോട് ചരിത്രം പറയും, നമ്മുടെ അല്ലെങ്കിൽ നമ്മളോട് ശാസ്ത്രം പറയും, അല്ലെങ്കിൽ നമ്മളോട് സാഹിത്യം പറയും, നമ്മുടെ വികാരങ്ങൾ പറയും, വിചാരങ്ങൾ പറയും. പറയുക എന്ന പണി മാത്രമേ എഴുത്തുകാരൻ്റെതുള്ളൂ, കൺക്ലൂഷൻ അവരുടേതാണ്. അതുകൊണ്ട് ഞാൻ പ്രഭാഷണങ്ങൾ പോലും അങ്ങനെയാണ്, ഒപ്പണന്റാണ്. പ്രഭാഷണങ്ങൾ കേൾപ്പിയാമെന്ന് മാഷ് പറയുന്നത് കേട്ടിട്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ജീവിതത്തിൽ തീരുമാനിക്കുമെന്ന് ആർക്കും വിചാരം വേണ്ട. ഒരു പ്രഭാഷകനും അങ്ങനെ വിചാരവും വേണ്ട. മറിച്ച് അമൃത മാഷക്ക് പറയാനുള്ളത് സത്യസന്ധമായും വസ്തുനിഷ്ഠവുമാണെങ്കിൽ നിങ്ങൾ കേൾക്കും, അത് നിങ്ങളുടെ മഹാ ഔദാര്യമാണ്, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്ത് കൺക്ലൂഷൻ എന്ന് പറയുന്നത് അവനവൻ്റെതാണ്. അവനവൻ്റെ വിവേചന ബുദ്ധി കൊണ്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. അതുകൊണ്ട് പുസ്തകങ്ങൾക്ക് കൺക്ലൂഷൻ ഇല്ല, ഒരു കമ്മ്യൂണിക്കേഷനും കൺക്ലൂഷൻ ഇല്ല. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ എൻ്റെ നിരീക്ഷണങ്ങൾ അരമണിക്കൂറിനകം പരമാവധി. ഒന്നാമത്തെ കാര്യം, കാലം എന്നൊരു ഘടകം പൊളിറ്റിക്സിൽ വളരെ പ്രധാനമാണ്. ടൈം ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ സയൻസ്, എപ്പോഴും അങ്ങനെയാണ്. കാലം വളരെ പ്രധാനമാണ്. യോഗേന്ദ്രനാഥ മണ്ഡൽ എന്തുകൊണ്ട് അങ്ങനെ എന്ന് 2023 ചോദിക്കുന്നതിൽ ഒരർത്ഥമില്ല. അതിന് നമ്മൾ 1904 പറക്കണം, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയിലൂടെ കടന്നു പോകണം, ഇന്ത്യയിലെ ദളിതന്മാർ അനുഭവിച്ചിട്ടുള്ള നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, തീർച്ചയായിട്ടും അത് ബ്രാഹ്മണ്യമാണോ ബ്രാഹ്മണനെയാണോ എതിർക്കേണ്ടത് എന്നതൊക്കെ ദളിത് മൗലികവാദികളോട് ഞാനും തർക്കിക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്ത്യയിലെ ദളിത് വിമോചനത്തിന്റെ ഏത് ചരിത്രം എടുത്താലും അതിന് വെളിച്ചം പകർന്നത്, ഇന്ത്യയിലെ ദളിത് വിമോചകന്മാരായ ഏത് നായകന്റെ ചരിത്രം എടുത്താലും അതിന് പവർ കൊടുത്തത്, അതിന് ബലം കൊടുത്ത ഒരു സവർണൻ ഉണ്ടാവും. അംബേദ്കർക്ക് ഒരു ബറോഡ രാജാവ് ഇല്ലായിരുന്നെങ്കിൽ അംബേദ്കർ ആരാകുമായിരുന്നു ആലോചിച്ചു. അദ്ദേഹം ക്ഷത്രിയനാണെന്ന് തോന്നുന്നു അല്ലേ, ബറോഡ രാജാവ് ആയിരിക്കണം. ഈ സവർണന്മാരെന്ന് പറയുന്ന നാല് വിഭാഗത്തിൽ ആരെങ്കിലും ഒരാൾ. നമ്മുടെ ഏറ്റവും വലിയ പോരാളി അയ്യങ്കാളിയാണല്ലോ. അയ്യങ്കാളി ചവിട്ടി നിന്നത് സ്വന്തം മണ്ണിൽ ചവിട്ടി നിൽക്കാൻ ഏതോ ഒരു തമ്പുരാൻ, അദ്ദേഹത്തിന്റെ അച്ഛന്റെ കാലത്തെ ഒരു തമ്പുരാൻ അദ്ദേഹത്തിന്, ഒരു ജന്മി അദ്ദേഹത്തിന് ഭൂമി കൊടുത്തതുകൊണ്ടാണ്. ഞങ്ങളുടെ ചെറുകാട് മാഷ് പറയാറുണ്ട്, കേരളത്തിൽ ഈ ഭൂപരിഷ്കരണം വന്നപ്പോൾ മലയാളത്തിൽ പറഞ്ഞൊരു വാക്കാണ് തൻ്റെ ഇടം. അതെങ്ങനെ സാറെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ചവിട്ടി നിൽക്കാൻ ഒരു തുണ്ട് മണ്ണില്ലാത്ത ഒരാളും ഭൂമിയിൽ തലയുറത്തി നിന്നിട്ടില്ല. സത്യമാണെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് പിന്നെ മനസ്സിലായത്, കാരണം ഞാൻ ഒരു ഫലസ്തീനിയോടൊപ്പം 3 കൊല്ലം ഒരു മുറിയിൽ താമസിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അവനെ അവന്റെ മേലുദ്യോഗസ്ഥൻ താർപ്പിച്ച് തുപ്പിയാലോ മുഴുവൻ, എന്നിട്ട് രാത്രി എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് കരയും. ഒരിക്കൽ ഞാൻ അവിടെ പൂട്ടി നിറച്ചു, നിർത്തടായി കയറിപ്പോയി. എനിക്കെന്താ അവിടെ പറയാനുള്ളത് പറഞ്ഞിട്ട് പോന്നൂടെ. അപ്പൊ അവൻ എന്നോട് പറഞ്ഞ ഉത്തരവുണ്ട്, ഈ അഹമ്മദ്, അങ്ങനെ അവർ വിളിക്കുക, നിനക്ക് തിരിച്ചു പോകാൻ
ഒരു നാടുണ്ട്, നിന്നെ കാത്തിരിക്കാൻ ഒരു വീടുണ്ട്, നിനക്ക് ചവിട്ടി നിൽക്കാൻ ഒരു കുണ്ട് മണ്ണുണ്ട്, എനിക്ക് എന്തുണ്ടടാ? ജോർദാൻ മഹാരാജാവ് എഴുതി തന്ന ഒരു അഭയാർത്ഥി കടലാസ് കൊണ്ട് ചീട്ടും കൊണ്ടാണ് ഞാൻ വന്നത്. ഇവൻ അഭയാർത്ഥിയാണ്, ലോകത്തിൽ എവിടെയും ഇവന് അവന് അഭയം കൊടുക്കണം എന്ന് ജോർദാന്റെ. അങ്ങനെ ഒരു മനുഷ്യന് ചവിട്ടി നിൽക്കാൻ ഒരു കുണ്ട് മണ്ണില്ലെങ്കിൽ അവനെ മുഖത്ത് തുപ്പിയാലും അവന്റെ കരണത്തടിച്ചാലും അവൻ അനുകൂലമായി, അത് സംശയമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടായോ, ഇങ്ങനെ ഇന്ത്യയിലെ ഏത് ദളിത് മുന്നേറ്റത്തിന്റെയും മുൻപന്തിയിൽ നിന്ന പോരാളികളിൽ നിന്നതൊരു പോരാളി പോരാളിയാവും. അപ്പോ ആറാട്ടുപുഴ വേലായുധ പണിക്കര് സമ്പന്നനായതുകൊണ്ട് കൂടിയാണ്, വെറുതെ സംഭവിച്ചതല്ല. അയ്യങ്കാളിക്ക് സാധിച്ചത് അങ്ങനെയാണ്, ഈ അംബേദ്കർക്ക് സാധിച്ച എല്ലാത്തിലും. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ ഗർഭത്തിൽ പിറന്നുപോയി എന്നത് ഭൂമിയിലെ ഒരു വലിയ തിന്മയുടെ ജന്മമായി പിറക്കുന്ന ആ തരത്തിലുള്ള കാഴ്ചകൾ അങ്ങേയറ്റം അശാസ്ത്രീയമാണ്, അമാനവീകമാണ്, ഒരിക്കലും അത് ശരിയായൊരു കാഴ്ചയല്ല എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. പക്ഷെ കാലം വളരെ പ്രധാനമാണ്, നമുക്ക് അനുഭവങ്ങൾ. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഞാൻ അംബേദ്കറെ കുറിച്ച് വായിച്ചപ്പോൾ, അംബേദ്കറെ കുറിച്ച് മലയാളത്തിൽ ധാരാളം പുസ്തകങ്ങളുണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്. അംബേദ്കറെ കുറിച്ച് ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒടുവിലത്തെ പുസ്തകം ശശി തരൂരിൻ്റെതാണ്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച അത് വായിച്ചു വെച്ചുള്ളൂ. ആ പുസ്തകത്തിൽ ടീച്ചർ ഈ പുസ്തകത്തിൽ ടീച്ചർ പറഞ്ഞല്ല, ഒറിജിനൽ പുസ്തകത്തിലുള്ളതാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒരു ദളിത് ഇപ്പൊ ശശി തരൂരിന്റെ പുസ്തകത്തിൽ അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം, നല്ല പുസ്തകം, വസ്തുതാപരമായി അംബേദ്കറെ കുറിച്ച് അക്കാഡമികായിട്ട് ഒരു രാഷ്ട്രീയക്കാരനായ ഒരാൾക്ക് ആലോചിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വസ്തുതകൾ നിരത്തിയ പുസ്തകമാണ് ശശി തരൂരിന്റെ പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹത്തിന്, പക്ഷെ ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് അദ്ദേഹം അതിന്റെ പ്രിഫേസിൽ, അദ്ദേഹം ആമുഖത്തിൽ ഒരു ജാമ്യം എടുക്കുന്നുണ്ട്. എന്തൊക്കെ എത്ര തന്നെ ശാസ്ത്രീയമായും എത്ര തന്നെ കൃത്യമായും ശക്തമായും ഞാൻ ഈ പുസ്തകം എഴുതി വെച്ചാൽ ഈ പുസ്തകത്തിന് വിശ്വാസ്യത കുറയും. അതിന് അദ്ദേഹം കാരണം പറയുന്നുണ്ട്, കാരണം അംബേദ്കർ അനുഭവിച്ച ഒരു ജീവിതം ഞാൻ അനുഭവിച്ചിട്ടില്ല, എനിക്കത് യോഗം ഉണ്ടായിട്ടില്ല. അത് ഈ പുസ്തകത്തിലുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ മഹാത്മാ ജ്യോതി ഫുലെ അല്ലെ, ജ്യോതിബാ ഫുലെയും അംബേദ്കർ തമ്മിലുള്ള വ്യത്യാസം, ജ്യോതിബാ ഫുലെ ദളിതന്മാരുടെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചത് അദ്ദേഹത്തിന്റെ സഹാനുഭൂതി കൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമസൃഷ്ടി ഭാവം കൊണ്ടാണ്, അല്ലെങ്കിൽ ബോധം കൊണ്ടാണ്, മനുഷ്യന്റെ തുല്യതാ ബോധം കൊണ്ടാണ്, അല്ലെങ്കിൽ സാമൂഹ്യ ബോധം കൊണ്ടാണ്. എന്നാൽ അംബേദ്കർ ദളിതന്മാർക്ക് വേണ്ടി സംസാരിക്കേണ്ടി വന്നതോ തന്റെ സ്വാനുഭവത്തിൽ നിന്നാണ്. സഹാനുഭൂതി കൊണ്ട്, ഒരു മനുഷ്യന്റെ നന്മ കൊണ്ട് ഒരാൾ ദളിതന് വേണ്ടി പ്രവർത്തിക്കുന്ന, ദളിതനല്ലാത്ത ഒരാൾ ദളിതന് വേണ്ടി പ്രവർത്തിക്കുന്നതും, ദളിതനായി ഉച്ചനീചത്വങ്ങൾ അനുഭവിച്ച് അതിന്റെ കണ്ണീര് കൊണ്ട് ഒരാൾ പ്രവർത്തിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റൊരു ഉദാഹരണം ഈ പുസ്തകം തന്നെ പറയുന്നുണ്ട്, എബ്രഹാം ലിങ്കൺ അമേരിക്കയിലെ കറുത്തവർഗ്ഗക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നതും മാർട്ടിൻ ലൂതർ കിങ് സംസാരിക്കുന്നതും രണ്ടാണ്, രണ്ടുപേരും പറഞ്ഞത് ഒരേ കാര്യമാണ്. പക്ഷെ രണ്ടുപേരുടെ അനുഭവം, ഒന്ന് എബ്രഹാം ലിങ്കൺ തന്റെ മുമ്പിൽ കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള അപ്പാർത്തീഡ് കണ്ടിട്ട് അടിമത്തത്തിനെതിരായി ശബ്ദിക്കാനുള്ള അദ്ദേഹത്തിന്റെ മനസ്സാണ്, അദ്ദേഹത്തിന്റെ ആവേശമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മഹാനുഭാവമാണ്. മറിച്ച് മാർട്ടിൻ ലൂതർ കിങ് അങ്ങനെയല്ല, കറുത്തവനാണ്. കറുത്തവൻ അനുഭവിച്ച വർണ്ണ വിവേചനത്തിന്റെ വെറിയുടെ സകലമാന ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടാണ്, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് യോഗേന്ദ്രനാഥ മണ്ഡലിന് ഒരു നിർണായകമായ ഘട്ടത്തിൽ കോൺഗ്രസ്സുകാർക്ക് ദളിതന്റെ പ്രശ്നം മനസ്സിലാകുന്നില്ല, സവർണന്മാരോട് സംസാരിച്ചു നോക്കിയിട്ട് അവർക്കും മനസ്സിലാവുന്നില്ല എന്ന് തോന്നിയപ്പോ ഈ മനുഷ്യൻ ചെയ്ത, അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നുപെട്ട ഒരു വഴി, മുഹമ്മദ് അലി ജിന്ന എന്ന ഇന്ത്യ കണ്ട ഏറ്റവും സൂത്രശാലിയായ തന്ത്രശാലിയായ അങ്ങേയറ്റത്തെ തന്ത്രശാലിയാണ്. തന്ത്രശാലി എന്ന് ഞാൻ പറയുന്നത്, അദ്ദേഹം വരച്ചു വെച്ച ഒരു ഗ്രാഫിൽ നിന്ന് ഒരു ഇഞ്ചു അദ്ദേഹം തെറ്റിയിട്ടില്ല, ആവശ്യപ്പെട്ടതൊക്കെ നേടിയിട്ടേ പോയി. പവർഫുൾ, മോസ്റ്റ് പവർഫുൾ, ക്ലവറസ്റ്റ് എന്നൊക്കെ പറയാവുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഒരു നിർദ്ദേശം വെക്കുകയാണ്, നിങ്ങൾ എന്റെ കൂടെ നിൽക്കൂ, ഞങ്ങൾ മുസ്ലിങ്ങൾ, നിങ്ങൾ ദളിതന്മാർ, ദളിതന്മാരും മുസ്ലിങ്ങളും ചേർന്നിട്ട് കോൺഗ്രസിനെ നേരിട്ട് കളയാം. അതൊരു ഫോർമുലയാണ്. ആ ഫോർമുലയിൽ 1920s, 1930s ഒരു മനുഷ്യൻ ചെന്നുപെട്ടെങ്കിൽ ആ സ്ഥാനത്ത് നമുക്ക് ഇഫ് ഐ വേർ ഇൻ പ്ലേസ് ഓഫ് ഹിം എന്നൊരു പ്രയോഗമുണ്ടല്ലോ, ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആലോചിക്കാൻ നമുക്ക് പറ്റണം. കാലം വളരെ പ്രധാനമാണ് എന്ന് പറയാനാണ്, നമുക്ക് അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ എളുപ്പമാണ്, കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. ആ കാലത്ത് മറ്റെന്ത് പൊമ്പഴിയായിരുന്നു അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നത്. പക്ഷേ
പിൽക്കാലത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. യോഗേന്ദ്രനാഥ മണ്ഡലും അംബേദ്കറും തമ്മിലുള്ള സാമ്യം അത്ഭുതകരമാണ് കേട്ടോ. രണ്ടാളും ഏതാണ്ട് ഒരേ, ഇപ്പൊ രണ്ടാളും ദളിതന്മാരാണ്, ഒരാള് മറാത്തിയാണ്, ഒരാൾ ബംഗാളിയാണ് എന്നുള്ള വ്യത്യാസം. രണ്ടുപേരും ഏതാണ്ട് 64-65 വയസ്സ് വരെയാണ് ജീവിച്ചത്. ഒരാള് 12 കൊല്ലം മുമ്പ് ജനിച്ചു, അതുകൊണ്ട് തന്നെ 12 കൊല്ലം മുമ്പ് മരിച്ചു ആണോ അല്ലേ? ഏതാണ്ട് ശരിയല്ലേ? അത്ഭുതകരമാണ് ഈ ഒരു ഒരു കോയിൻസിഡൻസ്. 1891 അംബേദ്കർ ജനിച്ചു അല്ലെ, ജനിച്ചു. 904 മണ്ഡല് ജനിച്ചു. രണ്ടുപേരും ജനിക്കുന്നതിൽ 12 കൊല്ലത്തെ വ്യത്യാസമുണ്ട്, മരിക്കുന്നതിൽ ഉണ്ടാവും വ്യത്യാസം. അംബേദ്കർ 12 കൊല്ലം മുമ്പേ മരിച്ചു, മണ്ഡലിന് സമയമായിരുന്നില്ല, അദ്ദേഹം കുറച്ചുകൂടി കാത്തിരുന്നു. 1968 അത്ഭുതകരാണ്. രണ്ടാമത്തെ കാര്യം, രണ്ടുപേരും വക്കീലന്മാരായിരുന്നു. വക്കീലന്മാരിപ്പോ അംബേദ്കർ ഒരുപാട് പഠിച്ചിട്ട് ഒടുവിൽ വക്കീലായതാണ്. ഇദ്ദേഹം മറ്റു പലതും പഠിക്കാൻ പറ്റാത്ത, ഉദ്ദേശിച്ചൊന്നും പഠിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അദ്ദേഹം വക്കീലായത്, വ്യത്യാസമുണ്ട്. എന്തായാലും ഈ രണ്ടുപേരും അവരുടെ ജീവിത വഴിയിൽ അവരുടെ അവർ ജനിച്ചു വളർന്ന അധസ്ഥിത സമുദായത്തിന്റെ പുരോഗതി ആത്മാർത്ഥമായി ആഗ്രഹിച്ചവരാണ്. ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. രണ്ടുപേരും ആഗ്രഹിച്ച ദൈത്യത്തിനെതിരായി, അൺടച്ചബിലിറ്റിക്കെതിരായിട്ട് പൊരുതണമെന്ന് ആഗ്രഹിച്ചവരാണ് രണ്ടുപേരും. രണ്ടുപേരും സ്വീകരിച്ച വഴി രണ്ടാണ്, രണ്ടുപേരും സ്വീകരിച്ച മാർഗം വ്യത്യസ്തമാണ്. ഒരാള് മുസ്ലിം ലീഗിന്റെ കൂടെ ചേർന്നിട്ട് പാകിസ്ഥാനിൽ പോയിട്ട് പാകിസ്ഥാനിലെങ്കിലും ഉള്ള ദളിതന്മാരെ രക്ഷിച്ചു കളയാം എന്നൊരു ഒരു വ്യാമോഹത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയിൽ ചെന്നുപെട്ടതാണ്. അവിടെ അദ്ദേഹത്തിന് പരാജയം നേരിട്ടു. പരാജയം നേരിടാനുള്ള ഒരു കാര്യം, അതും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് കേട്ടോ. ജെന്റിൽമാൻസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് സാധാരണ ഒരു കസേരയിൽ, കസേരയല്ല പ്രധാനം, കസേരയിൽ ഇരിക്കുന്ന വ്യക്തിത്വം കൂടി വളരെ പ്രധാനമാണ്. ഇത് ചരിത്രത്തിൽ കൗതുകം നടന്ന ചില കാഴ്ചകൾ ഞാൻ കണ്ടു, ഞെട്ടിപ്പോയിട്ടുണ്ട് പലപ്പോഴും. ഇപ്പൊ ജിന്ന കൊടുത്ത ഉറപ്പ് ഉറപ്പാണ്, എന്തൊക്കെ പറഞ്ഞാലും ജിന്നയോട് നമുക്ക് വിയോജിക്കാം, പക്ഷെ ജിന്ന ഒരു വാക്കും തെറ്റിച്ചിട്ടില്ല. പറഞ്ഞൊരു വാക്കും മാത്രമല്ല, വൈസ്രോയെ സാറെന്ന് വിളിക്കില്ല, എന്ന് പറഞ്ഞാൽ വിളിക്കൂല. ഗാന്ധിയൊക്കെ ചെന്നിട്ട് വൈസ്രോയി എന്ന് വിളിക്കുക മാത്രമല്ല, കാൽക്കൽ അങ്ങേറ്റം കുമ്പിട്ടാണ് നിൽക്കുക. ജിന്ന ഞാൻ 4 കാലം നേരെ വന്നിട്ട് മിസ്റ്റർ വൈസ്രോയ് എന്ന് വിളിക്കും. അങ്ങനെ ഒരു ഒരു രീതിയാണ് അദ്ദേഹത്തിന്റെ. അദ്ദേഹത്തിന്റെ ആർജവത്തിനൊക്കെ വേറെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ധാരാളം. പക്ഷേ അദ്ദേഹത്തിന് ഇസ്ലാം എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ അധികാരത്തിലേക്ക് വഴി മാത്രമായിരുന്നു, വേറെ ഒരു ഒരു ബന്ധു അദ്ദേഹത്തിന് ഇസ്ലാമുമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ചരിത്രം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, പക്ഷേ യോഗേന്ദ്രനാഥ് മണ്ഡലിനോട് ജിന്ന കൊടുത്ത എഗ്രിമെന്റ് വായിച്ചിട്ടുണ്ട്, പക്ഷെ ജിന്നയുടെ കസേരയിൽ ഇയാൾ കത്തലിക്കാൻ ഒരു ചിത്രം മാറുന്നേ, ഒരേ കസേരയായിട്ട് എന്താ കാര്യം? കണ്ണൂരിന്റെ രാഷ്ട്രീയ മാതൃക എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും എ കെ ഗോപാലനാണെന്ന് ആളുകൾ വിചാരിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ആ കസേരയിൽ പിണറായി ഇരുന്നാൽ വ്യത്യാസം ഉണ്ടാവും. ഞാൻ പറയും ഇതിന്റെ വ്യത്യാസം, ഇത് പല അനുഭവിച്ചവരെ. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകന്റെ പേര് എം എൻ റോയി എന്നാണ്. അദ്ദേഹം ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൽ പോയി. മഹാനായ ലെനിൻ ഒരു കമ്മ്യൂണിസ്റ്റ് രേഖ അവതരിപ്പിച്ചു. രേഖ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോ എം എൻ റോയി എണീറ്റ് നിന്നു, കോംറേഡ് ഐ എം എം എൻ റോയ്, ഐ എം ദ ജനറൽ സെക്രട്ടറി ഓഫ് ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടീസ് ഇൻ ദി ടു നേഷൻസ്. രണ്ട് രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ സെക്രട്ടറിയാണ് അദ്ദേഹം, ഒന്ന് മെക്സിക്കോയിലും ഒന്ന് ഇന്ത്യയിലും. രണ്ടിന്റെയും സെക്രട്ടറി എം എൻ റോയ്. അപ്പോ യെസ് കമോൺ, എനിക്ക് ചില വിയോജിപ്പുകൾ പറയാനുണ്ട് സഖാവിയുടെ അവതരിപ്പിച്ച രേഖയോട്. എനിക്ക് ചില വിയോജിപ്പുകൾ പറയാനുണ്ട്. യെസ് കമോൺ, വന്ന് പറയാൻ പറഞ്ഞു. പറഞ്ഞപ്പോ ആദ്യം എഴുന്നേറ്റ് നിന്ന് അപ്ലോസ് കൊടുത്ത് ലെനിനാണ്. ലെനിൻ അപ്ലോസ് ചെയ്തപ്പോ വന്നപ്പോ ലോകരാജ്യങ്ങളിൽ നിന്ന് വന്ന മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും അപ്ലോസ് കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ ഇദ്ദേഹം വലിയ ഹീറോ ആയി തിരിച്ചു വന്ന് തിരിച്ചു പോരുമ്പോ അദ്ദേഹത്തിന്റെ കപ്പൽ അടുത്ത എല്ലാ തുറമുഖങ്ങളിലും ആഘോഷപൂർവ്വം അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തു. രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൽ ഇതേ ആവേശത്തോടെ അദ്ദേഹം പോയി. അവിടെ രേഖ വന്നു. രേഖ വന്നപ്പോ എണീറ്റ് നിന്നു, മറുപടി പറയാം, സർ കോംറേഡ് എന്ന് പറഞ്ഞ് എണീറ്റ് നിന്നു. അപ്പോ അന്നത്തെ ചേട്ടിനെയാള് Pick him up. എന്താ സംഭവിച്ചെന്നറിയോ? ആള് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ലെനിന്റെ സ്ഥാനത്ത് സ്റ്റാലിൻ വന്നു. ചെറിയ മാറ്റം വന്നിട്ടുള്ളൂ, അതുകൊണ്ട് ആളുകൾ മാറുമ്പോൾ വലിയ അപകടമാണ്. അതുകൂടി സംഭവിച്ചിട്ടുണ്ടാവണം എനിക്ക് തോന്നുന്നു. യോഗേന്ദ്രനാഥ് മണ്ഡലിന്റെ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ പരാജയം ജിന്ന നേരത്തെ മരിച്ചു എന്നതുകൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, രാഷ്ട്രീയമായി മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലോ, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമായ പ്രത്യയശാസ്ത്രത്തിലോ, മുസ്ലിം ലീഗിന്റെ ഐഡിയോളജിയിലോ, മുസ്ലിം ലീഗിന്റെ സ്വപ്നത്തിലോ ഇന്ത്യയിലെ ദളിതനെ വിമോചിപ്പിക്കുക എന്നൊരു ഒന്നും വരിക സാധ്യമല്ല. അതൊരു ഭ്രാന്തൻ സ്വപ്നം മാത്രമാണ്, അതില്ല. പക്ഷേ ജിന്നക്ക് വളരെ കൃത്യമായി കോൺഗ്രസിനോട് മുഖാമുഖം നേരിടാൻ, അപ്പുറത്ത് അംബേദ്കർക്ക് ഇപ്പുറത്ത് അതേ ദളിതൻ ആയ ഒരു വക്കീല് ആവശ്യമുണ്ടായിരുന്നു.
അതുകൊണ്ട് അവിടെ നിയമമന്ത്രി അംബേദ്കർ എങ്കിൽ ഇവിടെ നിയമമന്ത്രി മണ്ഡൽ. ടിറ്റ് ഫോർ ടാറ്റ് ആയിരുന്നു ജിന്ന, വിട്ടുകൊടുക്കല് ഒരു ഇഞ്ചും. അങ്ങനെ അങ്ങനെ ജിന്ന പറഞ്ഞ വാക്കുകളൊന്നും തെറ്റിച്ചിട്ടില്ല. ആ ജിന്ന ഇല്ലാതെ പോയതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. ഇതും രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട അപകടമാണ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. രണ്ട്, ഇനി അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അംബേദ്കർ പഠിപ്പിച്ച പാഠങ്ങൾ, അംബേദ്കറുടെ മാതൃക തീർച്ചയായിട്ടും ശിവസേന സാറൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുമല്ലോ. നമ്മൾ എല്ലാവരും കൂടി പൂർത്തിയാക്കേണ്ടതാണ് ഈ സംവാദം. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, അംബേദ്കറെ ഇപ്പോഴും ഇന്ത്യ അറിഞ്ഞിട്ടുണ്ടോ? അംബേദ്കറുടെ യഥാർത്ഥ സേവനം അറിഞ്ഞിട്ടുണ്ടോ? അംബേദ്കറിന്റെ മാതൃക എന്താണ്? അംബേദ്കറിന്റെ ഏറ്റവും തെറ്റായ മാതൃക, അദ്ദേഹത്തെ അവസാനത്തെ എല്ലാ പ്രതീക്ഷയും, ഇന്ത്യയിലെ അധസ്ഥിത വർഗത്തിന്റെ മോചനത്തിന് വേണ്ടിയുള്ള അവസാനത്തെ പ്രതീക്ഷ എന്ന് പറഞ്ഞ ഒന്ന് അദ്ദേഹം കണ്ടെത്തിയത് മതം മാറ്റമാണ്. അദ്ദേഹത്തിന് അദ്ദേഹവും അനുയായികളും ചേർന്നിട്ട് അദ്ദേഹം മരിക്കുന്നതിന് ഒന്നര മാസം മുമ്പ്, പിന്നെ അദ്ദേഹം ജീവിച്ചിരുന്നിട്ടില്ല, മഹാപാതകം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അധികകാല ആയുസ് വേണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അദ്ദേഹം തീരുമാനിച്ചത് ബുദ്ധമതത്തിൽ ചേരാനാണ്. ഞാൻ അതിനെ കുറ്റപ്പെടുത്തില്ല, കാരണം അദ്ദേഹം വെറുതെ ഒരു ആവേശത്തിന് ബുദ്ധമതത്തിൽ ചേർന്നതല്ല, ആരെങ്കിലും ഒരു പ്രണയം കാട്ടി മോഹിച്ചിട്ട് മതം മാറ്റിയതുമല്ല. ആരെങ്കിലും ജാലിയാത്തിൽ നിന്ന് 10 ലക്ഷം രൂപ കിട്ടും, ഡോളർ കിട്ടും എന്ന് വെച്ചിട്ട് ആരെങ്കിലും കൊണ്ടുപോയി മതം മാറ്റിയതുമല്ല. അദ്ദേഹം 20 കൊല്ലം പഠിച്ചിട്ടാണ്, 1936 അംബേദ്കർ പ്രഖ്യാപിക്കുന്നുണ്ട് ഞാൻ ലോകരാജ്യങ്ങളിലെ മതങ്ങളെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 20 കൊല്ലം പഠിക്കുകയാണ്, 1936 തൊട്ട് 1956 വരെ. 1956 ഒക്ടോബർ 14 കണ്ടാണ് മതം മാറിയത്, അത് കഴിഞ്ഞ് ഡിസംബർ 9 അല്ലേ, ഡിസംബർ 6 അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഒന്നര മാസം മറ്റു ജീവിച്ചിരുന്നിട്ടുള്ളൂ. അതുകൊണ്ട് അംബേദ്കറിന്റെ തെറ്റായ മാതൃക ഇന്ന് ഞാൻ അനുഭവിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ ഇപ്പോൾ പറയുന്ന ഒരു പുതിയ ഫോർമുല ഉണ്ട്, എന്താ വെച്ചാൽ അംബേദ്കർ ഇന്ത്യയുടെ മോചനത്തിന് വേണ്ടി അവസാനം കണ്ടെത്തിയ വഴി ബുദ്ധമതത്തിൽ ചേരുക എന്നുള്ളത്. എന്താ കാരണം? അന്നത്തെ ഏറ്റവും വലിയ സവർണ ബ്രാഹ്മണ മതത്തിന്, ആര്യ മതത്തിന്റെ ഏറ്റവും വലിയ പ്രതിപക്ഷ മതം ബുദ്ധമതമാണ്, അതുകൊണ്ട് ബുദ്ധമതത്തിൽ ചേർന്നു. അതുകൊണ്ടോ കണ്ടംപററി വായന നമ്മുടെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ നിർവഹിക്കുക, എന്താ വായന എന്നറിയോ? അതുകൊണ്ട് ഇന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ മതമായ ഇസ്ലാമിലേക്ക് ചേർന്ന് കളയണം. ഞാൻ പറഞ്ഞല്ല, ബുദ്ധിജീവിയുടെ പേരൊക്കെ ഞാൻ പറയും, പ്രിയപ്പെട്ടവരാണ് വേണ്ടപ്പെട്ടവരാണ് എല്ലാവരും, അതുകൊണ്ടാണല്ലോ ഇത്ര ധൈര്യമായിട്ട് പറയും. ഞാൻ പറയണത് ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇസ്ലാമത്തിൽ ചേർന്ന് കളയാം. മതം മാറ്റം ഒരു വിമോചനത്തിനും പരിഹാരമല്ല. മതം മാറ്റം, ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ, ലോകത്തിലെ മതങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് മതങ്ങൾ തമ്മിൽ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയിട്ട് ഒരാൾക്ക് മതം മാറാൻ തോന്നിയാൽ, ബോധ്യപ്രകാരം തോന്നിയാൽ അത് മൗലിക അവകാശമായിട്ട് സ്വീകരിക്കണം. എനിക്ക് അതിനോട് യാതൊരു വിയോജിപ്പില്ല, സ്വീകരിക്കേണ്ടതാണ്. മറ്റൊരു പ്രേരണയും അതിന്റെ പിന്നിൽ ഉണ്ടാവേണ്ട, മറ്റൊരു ഭൗതികമായ ഘടകവും വിശ്വാസപരമായ ബോധ്യമല്ലാതെ മറ്റൊരു ഘടകവും ഉണ്ടാവേണ്ട, അത് ചെറിയ കാര്യമാണ്. അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായാൽ മതം മാറാം. പിന്നെ മതം മാറാനുള്ള അവകാശം ഏകപക്ഷീയാകാനും പാടില്ല, അതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആരെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ആഘോഷപൂർവ്വം ആനയിച്ച് കൊണ്ടു നടക്കും, എന്നാൽ ഇതേ അവകാശം ഉപയോഗിച്ച് ആരെങ്കിലും ഇസ്ലാമിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ചേരാൻ പോയാൽ അവനെ തട്ടിക്കളയും. ഇതും തെറ്റാണ്. മൗലികാവകാശമാണെങ്കിൽ, മതപരിവർത്തനം മൗലികാവകാശമാണെങ്കിൽ ആർക്കും ഏത് മതത്തിലേക്കും പോകാനും വരാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. അത് ഭരണകൂടമോ മതസമൂഹങ്ങളുടെയോ ഒരു അജണ്ടയായി മാറാൻ പാടില്ല, അതൊരു കാര്യമാണ്. എന്നാൽ അതേസമയത്ത് മതം മാറ്റം ഏതെങ്കിലും മനുഷ്യന്റെ, ഏതെങ്കിലും സമൂഹത്തിന്റെ വിമോചനത്തിന് ഗുണം ചെയ്തിട്ടുണ്ടോ എന്ന ചിന്ത തീർച്ചയായിട്ടും അംബേദ്കർ ഉയർത്തുന്നുണ്ട്. യോഗേന്ദ്രനാഥ് മണ്ഡലേതര അപ്പണിയിരുത്തിയ, പാകിസ്ഥാനിലും കൂടെ പോയാൽ ജിന്നയുടെ വാക്ക് വിശ്വസിച്ചാൽ എന്റെ സമുദായത്തെ, നിന്റെ സമുദായത്തെ, ഈ പാകിസ്ഥാനകത്തുള്ളവരെ ഞാൻ രക്ഷിച്ചോളാം എന്ന വാക്കുകൊടുത്ത് അദ്ദേഹം വിശ്വസിച്ചു എന്നുള്ളത് മാത്രമാണ് തെറ്റ്. പിന്നെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, ആള് മാറിപ്പോയി. ആള് മാറിപ്പോയപ്പോഴാണ് ആശയം യഥാർത്ഥത്തിൽ ആദ്യത്തെ ആളിൻ്റെതല്ല പിന്നത്തെ ആളിൻ്റെതാണെന്ന് മനസ്സിലാവുന്നത്. ജിന്ന അത് ഉറച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ജിന്ന നിരാഷ്ട്രവാദം ഉയർത്തിയിട്ട് പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങിയിട്ട് പോകുമ്പോൾ ഇവിടുന്ന് ഒരാൾ കൂടെ പോയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മൗലാന അബുൽ ലൈല മൗദൂദീന. മൗദൂദി കൂടെ പോയി. എന്താ വെച്ചാൽ അദ്ദേഹം ഇസ്ലാമിക രാഷ്ട്രമായി ഇന്ത്യയെ മാറ്റാൻ എന്താണ് വഴി എന്ന് രാവും പകലും ചിന്തിച്ചുകൊണ്ടിരുന്ന പക്ഷേ മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം വിചാരിച്ചു ജിന്നയുടെ ഫോർമുല പ്രകാരം, ജിന്ന പറഞ്ഞിട്ടുണ്ട്, ജിന്ന പറഞ്ഞിട്ടുള്ള വിഖ്യാതമായ ഒരു പ്രയോഗമുണ്ട് ജിന്നയുടെ, ഞാനും എന്റെ സ്റ്റെനോഗ്രാഫറും പിന്നെ മണ്ട ശിരോമണികളായ കുറെ അനുയായികളും മാത്രമാണ് ഈ പാകിസ്ഥാൻ വാങ്ങിയത്. അതിന് ആദ്യം പറഞ്ഞ് ഇപ്പൊ എല്ലാം കൂടി ചേരുമ്പോ അദ്ദേഹം മതി, അദ്ദേഹത്തിന്റെ ബുദ്ധി മതി. അതുകൊണ്ട് ആ പ്ലാൻ അനുസരിച്ച് അദ്ദേഹം മുന്നോട്ട് പോയി. പാകിസ്ഥാൻ കിട്ടിയെന്ന് കണ്ടപ്പോ അടുത്ത വിമാനത്തിന് മൗലാന മൗദൂദി എന്നിട്ട് പറഞ്ഞു, നമുക്ക് ഇസ്ലാമിക രാഷ്ട്രമാക്കി കളയാം, ഓടാ എന്ന് ജിന്ന പറഞ്ഞു. ഇന്ത്യയെ പോലെ, ഇന്ത്യ ജനാധിപത്യ രാജ്യമാണെങ്കിൽ ഇന്ത്യയെ പോലെ ഒരു ജനാധിപത്യ രാജ്യം മതി എനിക്ക്,
എന്ന് ചിന്നഭാഷ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നിന്നതാണ് ഇന്ത്യയുടെ അതേ റെപ്ലിക്ക, ഇന്ത്യയുടെ അതേ മോഡൽ, അതേ മാതൃക, അതേ കൗണ്ടർ ആയിട്ടാണ് പാകിസ്ഥാൻ വന്നത്. ഇയാക്കത്തലിക്കാൻ വന്നു, കുറച്ച് വെള്ളം ചേർന്നു, വന്ന് വന്ന് 1980 സിയാവലൊക്കെ വന്നപ്പോഴാണ് ഇസ്ലാമിക അർപ്പമായിട്ട് പ്രഖ്യാപിച്ചത്. അടുത്ത കാലത്താണ് പാകിസ്ഥാൻ, അതിന് മുമ്പ് സെക്യുലർ ഡെമോക്രാറ്റിക് കൺട്രി തന്നെയാണ്, മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അത് ലാഹോർ പ്രമേയത്തിന്റെ ആദ്യ വാക്യം അത് തന്നെ, എ സെപ്പറേറ്റ് മുസ്ലിം സ്റ്റേറ്റ് ഇൻ ഓർ ഔട്ട് ഓഫ് ഇന്ത്യ ആണ് മുറിച്ച് രണ്ടാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. മാത്രമല്ല ബംഗാൾ വിഭജനവും ഇന്ത്യ വിഭജനത്തിന്റെ ദുരന്തങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് ഈ രണ്ട് വിഭജനങ്ങളാണ്. ബംഗാൾ വിഭജനവും പഞ്ചാബ് വിഭജനവും രണ്ടിനും ജിന്നെതിരായിരുന്നു. കൽക്കത്ത ഇല്ലാത്ത ബംഗാൾ എങ്ങനെയാണെന്ന് ജിന്ന ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഗോതൻ ജോസഫ് എഴുതിയിരുന്നത്. കൽക്കത്ത ഇല്ലാത്ത, അതുപോലെ ചണ്ഡിഗഡില്ലാത്ത പഞ്ചാബ് എന്തിനാണ് എനിക്ക്, എനിക്ക് ലാഹോറും കറാച്ചിയും മാത്രം മതിയോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വിഭജനത്തിന്റെ ദുരന്തങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് ഈ രണ്ട് സ്റ്റേറ്റ് വിഭജിച്ചപ്പോഴാണ്. ബംഗാൾ വിഭജിച്ചപ്പോൾ തന്നെ ബുദ്ധിയുള്ള മനുഷ്യന്മാരൊക്കെ പറഞ്ഞു ചെയ്യരുത്, അക്രമമാണ് എന്ന് പറഞ്ഞു നോക്കിയിട്ടുണ്ട്, കേട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഈ ഒരു 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 സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയത്തിന്റെ ഡീറ്റെയിൽസ് കാണേണ്ടത്. അതുകൊണ്ട് അംബേദ്കറുടെ മാതൃക ഏറ്റവും തെറ്റായ മാതൃക ഈ മതപരിവർത്തനം എന്തോ വിമോചനത്തിന്റെ മാർഗമാണ്. ആലോചിച്ചു, കേരളത്തിൽ ഒരു മനുഷ്യണ്ടായിരുന്നില്ലേ, ഒയ്കയിൽ യോഹന്നാൻ അറിയാം, ഒയ്കയിൽ അപ്പച്ചൻ ദളിതനാണ്. ഈ പൊലയനായി നടന്നിട്ട് രക്ഷയില്ലാഞ്ഞിട്ട് ഈ ചാതുർവർണ്ണയം എന്ന് നമ്മളെ വിളിക്കുന്ന, ശരിയായിട്ടായാലും അല്ലെങ്കിലും, ഈ അതിന്റെ അതിക്രമം സഹിക്കവയ്യാഞ്ഞിട്ട്, അയിത്തം സഹിക്കവയ്യാഞ്ഞിട്ട് അദ്ദേഹം ബ്രാഹ്മണന്മാരോട് പിന്നാലെ കെഞ്ചി നടന്നു, ഈ അയിത്തം അവസാനിപ്പിക്കണം, ഞങ്ങളെ നിങ്ങൾക്ക് തുല്യരാക്കി കാണണം, കേട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് പിന്നെ തോന്നിയത് ക്രിസ്ത്യാനിയായിക്കളെ രക്ഷപ്പെട്ടു എന്നാണ് വിചാരിച്ചത്. പക്ഷെ പോയി നോക്കുമ്പോഴാണ് മനസ്സിലായത്, ക്രിസ്ത്യാനിയായ എല്ലാവർക്കും ഒരേ പള്ളിയിൽ പോവാം, ഒരേ യേശുവിനെ ആരാധിക്കാം, ഒരേ കന്യാപറയുന്നതിന് സുഖിക്കാം എന്നൊക്കെ വിചാരിച്ചപ്പോ അദ്ദേഹം ആദ്യത്തെ ദിവസം പള്ളിയിൽ ചെന്ന് പറഞ്ഞു, ഇത് എന്റെ പള്ളിയല്ല, പൊലയന്മാരുടെ പള്ളി വേറെ ഉണ്ട് പോ. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വിഖ്യാതമായ പാട്ട് കേട്ടില്ലേ, പൊലയനൊരു പള്ളി അല്ലെ, മീൻപിടുത്തക്കാരൻ വരയ്ക്കാനൊരു പള്ളി, അപ്പനൊരു പള്ളി, മകനൊരു പള്ളി, പള്ളിയോട് പള്ളി നിരന്നങ്ങ് വന്നിട്ടും വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല. അദ്ദേഹത്തിന് വിഖ്യാതമായ പാട്ടുണ്ട്, കുട്ടികൾക്ക് നന്നായി പാടി നടക്കുന്നത് നമ്മുടെ യൂട്യൂബിലൊക്കെ. ഞാൻ പറഞ്ഞത് ഇതുകൊണ്ട് മതപരിവർത്തനം ഒരു ജനതയുടെയും ജന്മത്തിന്റെ പരാധീനത തീർക്കാനുള്ള ഒരു വഴിയല്ല എന്ന് തെളിയിക്കുന്നുണ്ട് ഈ രണ്ടുപേരും. ഒരാൾ മതം മാറിപ്പോയി കാണിച്ചു, മറ്റേ ആള് മതം മാറാതെ തന്നെ ഒരു മത സമുദായത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിന്ന് രക്ഷിക്കും എന്ന വലിയ വാഗ്ദാനത്തിൽ തെറ്റായി, വളരെ വലിയ തോതിൽ വഞ്ചിതനായി എന്നതാണ് ഒരു കാര്യം. ഞാനൊരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുക, അത് വേറെ ഒന്നുമല്ല. ഈ രണ്ടുപേരിൽ നിന്ന് രണ്ട് മാതൃകകൾ, തീർച്ചയായിട്ടും നെഗറ്റീവ് ആയിട്ടുള്ള മാതൃക ഇനി ഒരിക്കലും, അതായത് EMS ഭാഷയിൽ പറഞ്ഞ ആഹ്വാനവും താക്കീതും എന്ന് പറയും. ചിലത് നമുക്ക് നല്ല മാതൃകയായിട്ട് സ്വീകരിക്കാൻ പറ്റും, ചിലത് ആഹ്വാനമായി ജാഗ്രതയോടെ ഉപേക്ഷിക്കാൻ പറ്റും. യോഗേന്ദ്രനാഥ് മണ്ഡലിന്റെ പുതിയ കാലത്തെ മാതൃക, ഒരു പക്ഷേ അദ്ദേഹം ജീവിച്ച കാലത്തെ ഒക്കെ തിരിച്ചു പോയാൽ നമുക്ക് പോലും മറിച്ച് ചിന്തിക്കേണ്ടി വരാം, അദ്ദേഹത്തിന് മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു നമുക്ക് തോന്നാം. പക്ഷെ ഇന്നത്തെ ഇന്ത്യയിൽ യോഗേന്ദ്രനാഥ് മണ്ഡലിന്റെ ജീവചരിത്രം ജയസ്വൽ ടീച്ചർ എഴുതി വെച്ചത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മാതൃക എന്തുകൊണ്ട് സ്വീകാര്യമല്ല എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അംബേദ്കറുടെ മാതൃകയിൽ ഏത് സ്വീകരിക്കണം, ഏതൊക്കെ സ്വീകരിക്കാൻ പാടില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് അംബേദ്കർ അർഹിക്കുന്ന അംഗീകാരം ഇന്നും ഈ പറയുന്ന അംബേദ്കറെ ഇപ്പൊ ആദരിക്കുന്ന ഒരു ഇന്ത്യ ഉണ്ടല്ലോ, അംബേദ്കർക്ക് ഒരു കാലത്തും ആദരവ് കിട്ടിയിട്ടില്ല. അംബേദ്കറെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ കാര്യം എന്താ, അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സഭയിൽ വന്നു, മരണം വരെ, അവസാനം വരെ കോൺഗ്രസ് അല്ല, ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കോൺഗ്രസ് അല്ല അദ്ദേഹത്തെ പഹരിച്ചു എങ്ങനെ എടുക്കാനാണ്, കോൺഗ്രസ് എങ്ങനെ എടുക്കാനാണ്, നാലണയിൽ കോൺഗ്രസ് മെമ്പർഷിപ്പ് ഒരിക്കലും അദ്ദേഹം എടുത്തിട്ടില്ല, ഒരു ദിവസം പോലും കോൺഗ്രസിന്റെ ഒരു സമരത്തിലും പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം ചെയ്ത പണി അദ്ദേഹത്തിന്റേതായ രാഷ്ട്രീയ പാർട്ടി, അദ്ദേഹത്തിന്റേതായ മുന്നേറ്റം, ദളിതന്മാരുടെ സംഘടന ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി അല്ലെ, സ്വതന്ത്ര തൊഴിലാളി സംഘടന ഉണ്ടാക്കി, അതായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി. അവസാന കാലത്ത് അദ്ദേഹമാണ് ഇന്ത്യയിലെ റിപ്പബ്ലിക്കൻ പാർട്ടി ഉണ്ടാക്കിയത് അല്ലെ. അദ്ദേഹം വേറെ വേറെ രാഷ്ട്രീയ പാർട്ടി, ഒരു കാലത്തും കോൺഗ്രസ് ആയിരുന്നില്ല അദ്ദേഹം. എന്നാൽ മുസ്ലിം ലീഗ്, ഇപ്പോ യോഗേന്ദ്രനാഥ് മണ്ഡലി ചെയ്തതുപോലെ കോൺഗ്രസ് മുസ്ലിം ലീഗിനോട് അടുക്കാൻ പോയിട്ടില്ല, മുസ്ലിം ലീഗിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ. എന്നാൽ പല ഘട്ടങ്ങളിലും ജിന്ന വളരെ തന്ത്രപരമായ നിലപാടെടുത്തിട്ട് യോഗേന്ദ്രനാഥ് മണ്ഡലിനെ പരിഗണിച്ചതുപോലെ തന്നെ അംബേദ്കറെ പരിഗണിച്ച ജിന്നയുടെ സാമർഥ്യമാണ്. എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസ് ആരെ അവഗണിക്കുന്നുവോ അവരെ ജിന്ന സ്വീകരിച്ചിരിക്കും, അത് ആ കാലഘട്ടത്തിന്റെ പൊളിറ്റിക്സ് ആണ്. അങ്ങനെ എടുത്താൽ മതി. പക്ഷെ അംബേദ്കർ കാണിച്ച കിട്ടിയ സൗകര്യങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 389 പേരുണ്ടായിരുന്നു,
അതുപോലും വേണ്ടവർ ആദരിക്കപ്പെടുന്നില്ല. 389 പേരിൽ 11 പേര് സ്ത്രീകളായിരുന്നു. എത്ര പേര് ഓർക്കുന്നുണ്ട്? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭരണഘടന നിർമ്മിച്ചതിൽ, നമ്മുടെ റിപ്പബ്ലിക്കിനെ ഒരു ഒരു വേദഗ്രന്ഥം ഉണ്ടാക്കിയതിൽ 11 വനിതകൾ ഉണ്ടായിരുന്നു. ഞാൻ അടുത്ത കാലത്താണ് അതിനെക്കുറിച്ച് ഒരു വലിയ റിസർച്ച്, വലിയ തീസിസ് പുസ്തകം വന്നിട്ടുണ്ട് കൽക്കത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അച്യുച്ഛേദൻ, പ്രൊഫസർ അച്യുച്ഛേദൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ തീസിസ് എന്താണെന്നറിയോ? ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടി രാപ്പകയില്ലാതെ പാടുപെട്ട് പണിയെടുത്ത അമ്മമാർ, ദ ഗ്രേറ്റ് ഇന്ത്യൻ മദേഴ്സ് ഓഫ് ദ റിപ്പബ്ലിക് എന്ന ആ പുസ്തകത്തിന്റെ പേര്, അച്യുച്ഛേദൻ. ഞാനത് അടുത്ത കാലത്ത് ഞാൻ പോലും ആലോചിച്ചു. ഞാൻ പോലും ഞാൻ പറഞ്ഞാൽ മോശമില്ലാത്ത പൊളിറ്റിക്കൽ ഹിസ്റ്ററി വായിച്ചു നോക്കിയ ഒരാള് വായനക്കാരൻ എന്നൊക്കെ പറയാണ്. ഞാൻ പോലും അത്ഭുതത്തോടെ ഈ കഴിഞ്ഞ മാസം ഞാൻ ആ പുസ്തകം വായിച്ചത്. ഞാൻ പറഞ്ഞ ഈ കൊല്ലം ഇറങ്ങിയ പുസ്തകമാണ്. അപ്പൊ അതിൻ്റെ അത് 11 പേര് 3 പേര് മലയാളികളാണ്. ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ, വേറൊരാള് നമ്മുടെ ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ അമ്മ അമ്മു സുരേന്ദ്രൻ, അല്ലെ അമ്മു സാമു സ്വാമിനാഥൻ ഡയറ്റ്. ഈ 3 പേര്, 3 മലയാളി ഒന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം നമ്മുടെ പെണ്ണകങ്ങൾക്ക് എന്തുമാത്രം അഭിമാന വിജൃംഭിതമാകാനുള്ള സാഹചര്യം. 389 പേരിൽ 11 ഉള്ളൂ, മതി, അത്രയെങ്കിലും ഉണ്ടല്ലോ. 11 രാജ്യം ഉണ്ടാക്കിയതിൽ 11 വനിതകളുണ്ട്. അതിൽ 3 പേർ ആദരണീയരായ വനിതകളാണ്, മലയാളികളാണ് എന്ന് പറയണ്ടേ? അതൊന്നും പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, DDP ആചാര്യ അദ്ദേഹം കൃത്യമായ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഭരണഘടന പൂർത്തിയാകുമ്പോൾ ധനകാര്യമന്ത്രിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറയുന്നുണ്ട്, ഇതിൽ 389 പേരുണ്ടെങ്കിലും മഹാഭൂരിപക്ഷം കാഴ്ചക്കാരായിരുന്നു, ഒരു ചുപ്പും ചെയ്തിട്ടില്ല. അലങ്കാരത്തിന് വേണ്ടി സർക്കാർ നോമിനേറ്റ് ചെയ്ത കമ്മിറ്റിയിൽ വന്ന് ഇരുന്നിട്ടേ ഉള്ളൂ. ഇത് എഴുതി ഉണ്ടാക്കിയത് ഒരാളാണ്, അദ്ദേഹത്തിന്റെ പേര് അംബേദ്കർ എന്നാണ്. രാവും പകലും കഷ്ടപ്പെട്ട് അംബേദ്കർ എഴുതിയതാണ്. ആ അംബേദ്കറെ നമ്മൾ എന്തുമാത്രം ആദരിക്കുന്നുണ്ട് ഇപ്പോഴും. അംബേദ്കർക്ക് രാജിവെക്കേണ്ടി വന്നു ഈ പുസ്തകത്തിൽ, എന്തുകൊണ്ടോ എനിക്കറിയില്ല. അംബേദ്കർ രാജിവെച്ചതിന്റെ കാരണം മറച്ചു വെക്കുന്നതിനാ എനിക്കറിയില്ല, ടീച്ചറല്ലോ, ഒറിജിനലിൽ ഇല്ല. പല കാരണങ്ങളാൽ അംബേദ്കർ രാജിവെച്ചു. യോഗേന്ദ്രനാഥ് മണ്ഡൽ രാജിവെച്ചു പോകുന്നത് എന്തിനാ നമുക്കറിയാം. ദളിതന്മാരോട് പാകിസ്ഥാൻ നീതി കാണിച്ചില്ല. പൂർവ്വ പാകിസ്ഥാൻ, അതായത് പാകിസ്ഥാനും ഇന്നത്തെ ബംഗ്ലാദേശ്, അന്നത്തെ പാകിസ്ഥാൻ, രണ്ടു കൂട്ടരും നീതി കാണിച്ചില്ല. എന്റെ സമുദായത്തെ കൂട്ടക്കൊല ചെയ്യുന്നത് കണ്ടു നിൽക്കാൻ എനിക്കാവില്ല എന്ന് പറഞ്ഞിട്ട് സമർത്ഥമായിട്ട് പിന്നെ പറഞ്ഞിട്ട് പോന്നാൽ ചിലപ്പോൾ എത്തിയിട്ട് വരില്ല. അതുകൊണ്ട് അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് എന്റെ മോനെ തീരെ സുഖമില്ലാന്നുകൊണ്ട് കൽക്കത്തയിൽ നിന്ന് ഒരു ടെലഗ്രാം എനിക്ക് പോകുന്നു. അതുപോലും ഫാൾസ് ആവാനാണ് സാധ്യത. മോനന്ന് അസുഖം വന്നു, അമ്മാതിരി അസുഖങ്ങൾ വരണം മോനെ, അല്ലെങ്കിൽ എങ്ങനെ രക്ഷപ്പെടും. മോനെ കാണാൻ വേണ്ടി കൽക്കത്തയിലേക്ക് അദ്ദേഹം തിരിച്ചു ചെന്നു. അവിടെ ചെന്നത് ആലോചിച്ചു, ഇരുന്നും കിടന്നും ആലോചിച്ചു, ഇനിയിപ്പോ മോന്റെ അസുഖം മാറിയാലും തിരിച്ചു പോണോ വേണ്ടേ? 1.5 കഴിഞ്ഞപ്പോ തിരിച്ചയച്ചു, സോറി സാർ, ഇനി ഞാനില്ല, നിങ്ങളായിക്കോ. അങ്ങനെയാണ് രക്ഷപ്പെട്ടു പോകുന്നതാണ്, ജീവനും കൊണ്ടുപോകുന്നതാണെന്ന് പറയാം ആ കാലഘട്ടത്തിൽ. പക്ഷേ എന്തിനാണ് അംബേദ്കർ ഇതേ കാര്യം, ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട സാമ്യം. ഒന്ന്, ഒരു കൊല്ലം കഴിഞ്ഞ് യോഗേന്ദ്രനാഥ് മണ്ഡലി രാജിവെച്ച് പോകുന്നത് ഒരു കൊല്ലം കഴിയുന്നതിന് മുമ്പ് അംബേദ്കർ രാജിവെച്ചു. നിയമമന്ത്രിയാണ് രണ്ടുപേരും, ഒരാൾ പാകിസ്ഥാന്റെ, ഒരാൾ ഇന്ത്യയുടെ. അംബേദ്കർ എന്താ രാജിവെച്ചു പോരാൻ കാരണം? അതും വളരെ പ്രധാനമാണ്, വളരെ പ്രസക്തമാണ്. ഇന്ന് എന്താ രാജിവെച്ച്? ഹിന്ദുക്കോടാണ് കാരണം. പാർലമെന്റിൽ ഇന്ത്യയിലെ ഹിന്ദു സമുദായത്തിന്റെ വിവാഹ മോചന നിയമങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഏകോപിച്ചുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ ഹിന്ദുവിനും, ബിയോണ്ട് ദ ബാർ ഓഫ് കാസ്റ്റ്, എല്ലാ ഹിന്ദുവിനും ഒരുപോലെ ബാധകമായ ഒരു ഒരു ദാമ്പത്യ നിയമം, വിവാഹ മോചന നിയമം ബില്ല് വന്നപ്പോഴാണ് ഇതോ ഭാരതീയ സംസ്കാരത്തെ തകർക്കുന്നതിന് ആർത്തു വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരായി വലിയ കലാപം തുടങ്ങിയത്. ആരെങ്കിലും ഒന്ന് ചെറിയ പ്രതിഷേധം തുടങ്ങിയാൽ പിന്നെ കോൺഗ്രസ് നേതാക്കന്മാരും സഹിക്കുവോ? അതുകൊണ്ട് അവർക്ക് പാർട്ടിയുടെ ഉള്ളിൽ എതിർപ്പായി, രാജിവെച്ച് പോകുന്നു അദ്ദേഹം. ഞാൻ പറയുന്ന അതുപോലും പ്രസക്തമാണ്. അംബേദ്കർ രാജിവെച്ച കാരണം ഇന്ന് വളരെ പ്രസക്തമാണെന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം വേറിട്ട് നിൽക്കുന്ന ഈ വ്യക്തി നിയമങ്ങളാണ്. ഞാൻ ആ വ്യക്തി നിയമങ്ങൾ വായിച്ചു നോക്കിയ ഒരു വായനക്കാരൻ എന്നാലൊക്കെ ഞാൻ പറയുന്നത്, ഇന്ത്യയിലെ ഒരു സാധാരണ പൗരനെ നിൽക്കുമ്പോൾ ഞാൻ പറയുകയാണ്, എല്ലാ വ്യക്തി നിയമങ്ങളും എല്ലാ മതത്തിന്റെയും വ്യക്തി നിയമങ്ങൾ ലിംഗനീതിക്ക് നിരക്കുന്നതല്ല. എല്ലാ മതത്തിന്റെയും, ഹിന്ദു കോഡായാലും മുസ്ലിം കോഡായാലും ക്രിസ്ത്യൻ കോഡായാലും ഒക്കെ ലിംഗനീതി ഇല്ല. സ്ത്രീകളോട് കടുത്ത വിവേചനം നിലനിൽക്കുന്നുണ്ട്. രണ്ട് ഓപ്ഷനെ നമ്മുടെ മുമ്പിലുള്ളൂ. ഒന്നുകിൽ ഈ വ്യക്തി നിയമങ്ങളൊക്കെ ഓരോന്നോരോന്നായി പരിഷ്കരിച്ച് നിയമം ഉണ്ടാക്കണം. അതിന് ആർജവമുള്ള ഗവൺമെന്റുകൾക്ക് സാധ്യമാണ്. ഗോവയിൽ അത് വന്നിട്ടുണ്ട്, ഛത്തീസ്ഗഡിൽ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ അത് സാധ്യമാണോ? സ്ത്രീ വിമോചനം എന്ന് പറയുന്നത് ഈ ശബരിമലയിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ആയുധമാണോ? അതോ ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടോ? ഇന്ത്യയിലെ മതയാഥാർത്ഥികന്മാർ വോട്ടിന് വേണ്ടി കൂടെ നിർത്തിയിട്ട് ഈ മൗലാനമാരുടെ കൂടെ നിന്നാ മതിയോ? ചേകന്നൂർ മൗലവിയെ കൊന്ന പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി മാത്രം കൂട്ടു നിന്നാ മതിയോ? മനുഷ്യന്റെ പൗരാവകാശത്തിൽ ലിംഗനീതി നടപ്പാക്കാൻ ഇവിടുത്തെ എല്ലാ മത സമുദായങ്ങൾക്കും തിരുത്താൻ നിയമം കൊണ്ടുവരാൻ പറ്റും. അതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? യൂണിഫോം സിവിൽ കോഡാണ്. യൂണിഫോം സിവിൽ കോഡ് വരേണ്ടിയിരുന്നു, അല്ലെങ്കിൽ അത് ആത്യന്തികമായി എളുപ്പമുള്ള ഒരു പരിഹാരം അതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ
ഒരു കാര്യം ഞാൻ സങ്കടത്തോടെ പറയട്ടെ, സംവാദമാണല്ലോ, ശിവശങ്കർ സാർ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറയാണ്. ഈ എനിക്ക് തോന്നുന്നത് യൂണിഫോം സിവിൽ കോഡ് പോലെ സമീപകാലത്ത് വലിയ തോതിൽ ഇന്ത്യയിൽ വലിയ തോതിൽ വിവാദവും സംവാദവും ഉണ്ടാക്കിയ നിയമങ്ങളൊന്നും കോലാഹലമുണ്ടാക്കുന്നത് പോലെ നടപ്പാക്കുന്നതിൽ വേണ്ടത്ര ആത്മാർത്ഥതയുണ്ടോ നമുക്ക് എന്നൊരു ശങ്ക എനിക്കുണ്ട്. അത് ശങ്കിക്കേണ്ടത് ഞാൻ തന്നെയാണ്, എൻ്റെ ബാധ്യതയുള്ളത്, അത് വേറൊന്നുമല്ല. ഈ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ CAA അല്ലേ, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്, അത് ബില്ലായപ്പോ CABI അല്ല, പ്രസിഡന്റ് ഒപ്പുവെച്ചപ്പോ നിയമമാണ് അല്ലേ. എത്ര കാലമായി സ്നേഹിതന്മാര്, 4 കൊല്ലവും 2 ആഴ്ചയും കഴിഞ്ഞു അല്ലേ, December 9 എന്താ തടസ്സം? മൗലികമായ ഒരുപാട് പരിഷ്കാരങ്ങൾ ഇവിടെ നടപ്പാക്കാൻ കെൽപ്പുള്ള ഒരു ഭരണകൂടം വലിയ ഭൂരിപക്ഷത്തോടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രം ഭരിക്കുമ്പോൾ എന്താണ് CABIക്ക് ആക്ട് ഉണ്ടാക്കി വെച്ചിട്ട് റൂൾ ഉണ്ടാക്കാൻ എന്താ ബുദ്ധിമുട്ട്, എന്താ താമസം? ആർക്ക് വേണ്ടിയാണ്? ഞാൻ ബലമായി സംശയിച്ചു പോകുന്നു. ഈ ഗവൺമെന്റുകളെ സംശയത്തോടെ മാത്രം കാണുന്ന ഒരു കണ്ണ് ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ്, വേറൊന്നുമല്ല. ഭരണകൂടമായിട്ട് കാര്യമാണ്, ഞാൻ രാഷ്ട്രീയ പാർട്ടികളല്ല. ഞാൻ സംശയിക്കുന്നത് ഇലക്ഷൻ വരുമ്പോൾ മാത്രമുള്ള ഒരു ക്യാമ്പയിൻ മാത്രമായിട്ട് മൗലികമായ ഭരണപരിഷ്കാരങ്ങൾ ഉപയോഗിക്കരുത്. ക്രിയേറ്റീവ് ആയിരിക്കണം, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിയമങ്ങൾ ഉണ്ടാക്കണം. അതാണ് CABI. UCC യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് എനിക്ക് ഞാൻ സംശയാസ്പദമായി ഞാൻ പറഞ്ഞ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ഇന്ത്യയിൽ ഇന്ന് ചർച്ച ചെയ്യുന്നതിൽ പോലും അർത്ഥമില്ലാന്ന് വിശ്വസിക്കുന്ന ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ്. യൂണിഫോം സിവിൽ കോഡ് വന്നാൽ അത് നല്ലതാണെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് മണ്ടത്തരമാണെന്ന് ഞാൻ പറയും. എന്താ കാരണം വെച്ചാൽ, യൂണിഫോം സിവിൽ കോഡിന് അതാത് സംസ്ഥാനങ്ങളിൽ പോയിട്ട് ക്രിസ്ത്യാനികളെ വോട്ട് വേണമെന്ന് തോന്നുമ്പോൾ ക്രിസ്ത്യാനി ഉണ്ടാവില്ല കേട്ടോ, ആദിവാസി ഗോത്രങ്ങൾക്ക് വോട്ടുണ്ട് എന്ന് തോന്നുമ്പോ ആദിവാസികളില്ല കേട്ടോ. പിന്നെ എന്താണ് യൂണിഫോം എന്ന് പറഞ്ഞാൽ? ഓരോരോ സമുദായങ്ങൾക്ക് വന്ന് വന്ന ആളുകൾക്ക് വെറുതെ തോന്നും. എന്താ തോന്നൽ തരാം? ഇതാ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മാത്രം നിയമമാണ്, അവരെ മാത്രം ബാധിക്കാനുള്ളതാണ്, അവരെ പ്രകോപിപ്പിക്കാനുള്ളതാണ്, അവർ പ്രകോപിതരായാൽ കമ്മ്യൂണൽ പോളറൈസേഷൻ നടത്തി വോട്ട് ബാങ്ക് കൂട്ടിക്കളയാം എന്നൊക്കെയുള്ള ചിന്ത ഭരണകൂടത്തിന് ഭരണകൂടത്തിന് സത്യമാണ്, ഭരണകൂടത്തിന് അത് അത് ന്യായവുമാണ്. ഭാരതീയ വിചാര കേന്ദ്രം പോലുള്ള സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്ക് അത് അത്ര ആശാസ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അംബേദ്കർ രാജിവെച്ചത് എന്തുകൊണ്ട് എന്ന് പോലും ചർച്ച ചെയ്യേണ്ട സമയത്ത് അത് വേണ്ടത്ര വിശദീകരിക്കാതെ പോകേണ്ടിയിരുന്നില്ല എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം അനിവാര്യമായും മലയാളിയുടെ കൈകളിൽ എത്തേണ്ടതാണ്. ഓരോരുത്തരും ഒരു 10 കോപ്പിയെങ്കിലും വാങ്ങിയിട്ട് മലയാളിക്ക് കൊടുക്കേണ്ടതാണ്. ജയശ്രീ ടീച്ചറെ നിരന്തരമായി ഇത്തരം പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനും കാബാ ചേട്ടനെ നിരന്തരമായി ഇത്തരം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനും നമ്മളൊക്കെ സമ്മർദ്ദം ചെലുത്തേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പുസ്തകത്തെ ആദരപൂർവ്വം മലയാളിയുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള സൗഭാഗ്യം സിദ്ധിച്ചതിൽ നിങ്ങളോട് അങ്ങനെ ഒരു സൗഭാഗ്യം തന്നതിന് നിങ്ങളോട് എല്ലാവരോടും, പ്രത്യേകിച്ച് കാബാ ചേട്ടനോടും, നിങ്ങളോട് എല്ലാവരോടും ഭാരതീയ വിചാര കേന്ദ്രത്തോടും കുരുക്ഷേത്രത്തോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.